ഹായ് കൂൾ മോംസ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലോത്ത് ഡയപ്പേഴ്സിന്റെ വീഡിയോസ് കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനൗൺസ് ചെയ്യാതെ ഒരു ക്ലോത്ത് ഡയപ്പറിംഗ് വീക്കായിപ്പോയി. നിങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ചുള്ള സംശയങ്ങൾ, അതേപോലെ തന്നെ ക്ലോത്ത് ഡയപ്പർ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് വീഡിയോസാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ക്ലോത്ത് ഡയപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പർ വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞാൽ, ഏത് തരം ക്ലോത്ത് ഡയപ്പറാണ് നമ്മൾ വാങ്ങേണ്ടത്, ഏത് വാങ്ങിയാലാണ് കുട്ടിക്ക് നല്ലത്, ലീക്കാവാതിരിക്കുന്നത്, എന്തൊക്കെ ഈ ക്ലോത്ത് ഡയപ്പറിനുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ കാണാം. നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പർ വാങ്ങാൻ നോക്കുവാണെങ്കിൽ ക്ലോത്ത് ഡയപ്പർ പലതരത്തിലുണ്ട്. അതായത് ഡയപ്പർ കവറ്, പോക്കറ്റ് ഡയപ്പർ, ഓൾ ഇൻ വൺ ഡ്യുവറ്റ് ഡയപ്പർ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും. ഇതിൽ ഏത് വാങ്ങണം, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം, എന്താണ് ദോഷം, ഏതാണ് കുട്ടിക്ക് ചേരുന്നതെന്നൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഡയപ്പർ കവർ എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു ഡയപ്പർ കവർ എന്ന് പറയുന്നത്. ഇതിന് കവർ ഡയപ്പർ എന്ന് നമ്മൾ പറയും. അതായത് ഇതുപോലെ ഒരു രണ്ട് ഫ്ലാപ്പിനിടയിൽ നമ്മൾ ഒരു ഇൻസേർട്ട് വെച്ചിട്ടായിരിക്കും ഈ ഡയപ്പർ കവറിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻസേർട്ട് വെക്കാൻ വേണ്ടി ഫ്ലാപ്പ് ഉണ്ടാകും, ഈ രണ്ട് ഫ്ലാപ്പിനിടയിലേക്ക് ഇൻസേർട്ട് വെക്കും. പിന്നെ ഇതിനകത്ത് മിക്ക ഈ ഡയപ്പർ കവറിലും ഇതുപോലെ സ്നാപ്പ് ബട്ടൺ ഉണ്ടാകും. അതായത് നമ്മളുടെ ഈ ഇൻസേർട്ട്, അതായത് സോക്കർ, ഇതിനകത്തേക്ക് സ്നാപ്പ് ചെയ്ത് വെക്കാനായിട്ട് സ്നാപ്പ് ബട്ടൺ ഉണ്ടാകും. ഇനി ഈ ഡയപ്പർ കവർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണ് ഈ ഡയപ്പർ കവർ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഒരു ഡയപ്പർ കവർ ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സോക്കർ, അതായത് ഈ ഡയപ്പറിന്റെ കൂടെ തന്നെ വരുന്ന സോക്കർ ആണെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലേ സ്നാപ്പ് ബട്ടൺ, ഈ സ്നാപ്പ് ബട്ടൺ നമ്മൾ ഈ ഡയപ്പർ കവറിലേക്ക് ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഇവിടെ സ്നാപ്പ് ബട്ടണുമായിട്ട് ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പൊതുവെ ഈ കവർ ഡയപ്പർ യൂസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കവർ ഡയപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തവണയൊക്കെ നമുക്ക് ഈ സോക്കർ മാത്രം മാറ്റി നമുക്ക് ഈ ഡയപ്പർ യൂസ് ചെയ്യാൻ പറ്റും. ഈ സോക്കറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് സോക്കേഴ്സ് ഉണ്ട്, എത്രയൊക്കെ നേരം അതിന്റെ അബ്സോർബൻസി ഉണ്ടാവുന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ഡയപ്പർ കവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട്, ഇതിപ്പോ ഒരു ഹെം സോക്കറാണ്, അപ്പൊ ഈ സോക്കർ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റിയിട്ട്, അതായത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഈ സോക്കർ മാത്രം ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ പുതിയ സോക്കർ വെച്ചിട്ട് ഈ ഡയപ്പർ കവർ യൂസ് ചെയ്യാൻ പറ്റും. ഈ സോക്കർ എടുത്ത് മാറ്റി ഈ പുതിയ സോക്കർ വെച്ചിട്ട് ഡയപ്പർ കവർ യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ഇങ്ങനെ ഡയപ്പർ കവർ രണ്ടാമത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു സൈഡൊക്കെ ഒരുപാട് നനവ് തട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് നമ്മൾ സോക്കർ വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല, അതായത് ഇൻസേർട്ട് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ചിലപ്പോഴുണ്ടല്ലോ ഈ സൈഡിലേക്ക് നനവ് തട്ടും, ഈ സൈഡിലേക്ക് നനവ് തട്ടി ഈ കവർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഈ കവർ തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ കുട്ടികളുടെ ശരീരത്തിലെ ഇറിറ്റേഷൻസ് അതുപോലെ തന്നെ ഡയപ്പർ റാഷൊക്കെ പെട്ടെന്നുണ്ടാകും. ഇനി നമ്മൾ മൈക്രോ ഫൈബർ ഇൻസേർട്ട് ഒക്കെ ആണ് വെക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് അബ്സോർബൻസി കിട്ടുള്ളൂ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ സോക്കർ മാത്രം മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പൂപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡയപ്പർ കവർ തന്നെ യൂസ് ചെയ്യരുത്. കവർ ഡയപ്പറിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡയപ്പർ നമുക്ക് 2 പ്രാവശ്യമൊക്കെ മാക്സിമം യൂസ് ചെയ്യാം, അതായത് 2 പ്രാവശ്യം വരെ സോക്കർ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഈ ഡയപ്പർ കവറിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, നമ്മുടെ കുട്ടികൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ, ചെറിയ കുട്ടികൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, ഈ കുട്ടികൾ ഓടി നടക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ കവർ ഡയപ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ചുഴുണ്ടു പോകും. അപ്പൊ സൈഡിൽ കൂടിയൊക്കെ ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ വന്നേക്കാം. എല്ലാ കുട്ടികൾക്കും വരണമെന്നല്ല, ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായേക്കാം ഈ ഡയപ്പർ കവർ മാത്രം ആകുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ് ഈ ഡയപ്പർ കവറിന് വരാൻ ചാൻസ് ഉള്ളത്. ഇത് സോക്കർ ഒരുപാട് നനഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ടു പോയിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വരാം. പിന്നെ നമ്മൾ പൈസയുടെ ലാഭം നോക്കുമ്പോൾ, അതായത് നമുക്ക് ഈ ഒരു ഡയപ്പർ കവർ 2 തവണ സോക്കർ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് ഡയപ്പർ നമ്മൾ വാങ്ങുമ്പോൾ 2 പോക്കറ്റ് ഡയപ്പറും ഒക്കെ കൂടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഈ ഡയപ്പർ കവർ മാത്രം മാറ്റി യൂസ് ചെയ്യാം, നമുക്ക് ഈ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോൾ മറ്റ് ഡയപ്പറുകളൊക്കെ ആണെങ്കിൽ ഒറ്റത്തവണ കൊണ്ട് തന്നെ മാറ്റി കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ ഡയപ്പർ കവർ 2 പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞ പോലെ പൂപ്പില്ല, പീ കൊണ്ട് ഒരുപാട് നനഞ്ഞിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഡയപ്പറാണ്. അപ്പൊ പോക്കറ്റ് ഡയപ്പർ ഇതാ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഡയപ്പർ കവർ പോലെ ആയിരിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാവും. ഈ പോക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇൻസേർട്ട് വെച്ച് യൂസ് ചെയ്യാം. ഇനി ഉള്ളിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഡയപ്പർ കവർ പോലെ ഇതുപോലെ 2 ഇതുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തും വെച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഒരു സ്യൂഡോ ക്ലോത്ത് വരും. ഇതാ ഇതിനൊരു സ്യൂഡോ ക്ലോത്ത് എന്നാണ് പറയുന്നത്.
ഈ ക്ലോത്തിന്റെ ഉള്ളിലായിരിക്കും ഇൻസേർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ക്ലോത്തിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒട്ടും നനവ് തട്ടില്ല ശരീരത്തിലേക്ക്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പൊ ഒരു സോക്കർ വെച്ച് കാണിച്ചു തരാം. ഇതാണെങ്കിൽ നമ്മുടെ സൂപ്പർ ബോട്ടം UNO എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ. ഈ ഡയപ്പർ കവറിന്റെ ഉള്ളിലേക്ക് ഈ സോക്കർ ആക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പൊ കുട്ടി നമ്മളിങ്ങനെ ഇതൊന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് സൈഡിലേക്കൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ പൂപ്പും പീയും ഒക്കെ വീണ് കഴിയുമ്പോൾ ഇത് ഈ ഒരു സ്യൂഡോ ക്ലോത്തിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകും. അപ്പൊ കുട്ടിക്ക് ഒട്ടും നനവ് ഫീൽ ചെയ്യില്ല. ഈ സ്യൂഡോ ക്ലോത്തിന്റെ പ്രത്യേകത കാരണം ഒട്ടും നനവ് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പോക്കറ്റ് ഡയപ്പർ ഉണ്ടെങ്കിൽ ഒരു ഇൻസേർട്ടും കൂടി വെക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്തും വെക്കാം. പുറത്ത് തന്നെ വെക്കണമെന്നില്ല, രണ്ട് ഇൻസേർട്ടും അകത്ത് വെക്കാം. ഈ പോക്കറ്റ് ഡയപ്പറിന്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇത് നമ്മൾ കുട്ടികളെ ഇടിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഡയപ്പർ കവറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ, കുട്ടികൾ ഓടും ചാടുകയും ചെയ്യുമ്പോൾ ആ സോ ആ ഉള്ളിലിരിക്കണ സോക്കർ ചിലപ്പോൾ ഇങ്ങനെ ചുരുങ്ങി പോകും. ഇത് അങ്ങനെയൊന്നും പോകില്ല, ഇത് കറക്റ്റ് പ്ലേസിൽ തന്നെ ഇരുന്നോളും. ഈ പോക്കറ്റ് ഡയപ്പറുള്ള ഗുണം അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ പോക്കറ്റ് ഡയപ്പർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് പൂപ്പൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കളയാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഇതുപോലത്തെ ഒരു ഡയപ്പർ കവറിൽ ഇതുപോലത്തെ ഒരു സോക്കർ വെച്ചിട്ട് ചിലപ്പോൾ കൂട്ടി പൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കവറിലേക്കൊക്കെ നിറയാകും. ഈ സോക്കറിൽ മാത്രമല്ല, ഈ കവറിൻ്റെ സൈഡിലേക്കൊക്കെ ആകും. പക്ഷേ ഇതുപോലത്തെ ഒരു പോക്കറ്റ് ഡയപ്പർ ആണെങ്കിൽ ഇതിന് ഈ ഒരു സ്യൂഡോ ക്ലോത്തിൽ മാത്രമേ പറ്റിയിരിക്കുള്ളൂ. അപ്പം നമുക്ക് ഹെൽത്ത് പോസറ്റ് കൊണ്ട് ഇത് കൈ കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അതാണ് എൻ്റെ അനുഭവം. എൻ്റെ എക്സ്പീരിയൻസിൽ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് ഈ പോക്കറ്റ് ഡയപ്പറാണ് കൂടുതൽ അവർക്ക് നല്ലത്. ഈ ഒരുപാട് പൂപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കൈ കളയാനായിട്ട് മറ്റേതിനേക്കാളും എളുപ്പമായിരിക്കും. കാരണം ഈ സോക്കറിലേക്ക് അധികം പറ്റില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ ഡയപ്പർ കവറാണെങ്കിൽ സോക്കറിൽ ഒരുപാട് പറ്റും. അതുപോലെ ഈ ഡയപ്പർ കവറിൻ്റെ സൈഡിലും ഒക്കെ പറ്റുമ്പോൾ നമുക്ക് കൈ കളയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതാണ് നല്ലത്. പിന്നെ നമ്മൾ ഓടിക്കളിക്കുന്നതൊക്കെ പ്രായത്തിലാണെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ടു പോവില്ല. അങ്ങനെയുള്ളൊരു ഗുണവും ഇതിനുണ്ട്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കുട്ടിയെ കെട്ടിച്ച് നമ്മൾ സാധാരണ ഡിസ്പോസിബിൾ ടൈപ്പർ ഇതാകുന്ന പോലെ നമ്മൾ കുട്ടിയെ കെട്ടിച്ച് കുട്ടി ഒന്ന് പൂപ്പ് ചെയ്ത് കഴിഞ്ഞാലോ, അതുപോലെ കുറച്ച് പീ ആയി കഴിഞ്ഞാലോ ഇത് മൊത്തത്തിൽ മാറ്റണം. അല്ലാതെ ഇതിൻ്റെ ഈ സോക്കർ മാത്രം മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പർ ഫുൾ അഴിച്ച് മാറ്റി നമ്മൾ പുതിയ ടൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പോക്കറ്റ് ടൈപ്പർ. അപ്പോൾ പോക്കറ്റ് ടൈപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ഇൻ വൺ ടൈപ്പറാണ്. ഓൾ ഇൻ വൺ ടൈപ്പർ എന്ന് പറഞ്ഞാൽ മിക്ക മോഡലിനും മിക്ക തരത്തിലായിരിക്കും വരുന്നത്. ഓരോ കമ്പനി ഇറക്കുന്ന ഓരോ മോഡലായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു ഡയപ്പറിൽ, ഈ ഒരു പോക്കറ്റ് ഡയപ്പറിൽ ഇത് നമുക്ക് ഓൾ ഇൻ വണ്ണും ആക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സോക്കറും കൂടി വെച്ചിട്ട് ഇത് വേണമെങ്കിൽ ഓൾ ഇൻ പോക്കറ്റ് ഡയപ്പർ അല്ലാതെ ഓൾ ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളെ ശരിക്കുള്ള ഒരു ഓൾ ഇൻ വൺ ടൈപ്പർ കാണിച്ചു തരാം. ദാ ഇതുപോലെയാണ് ഒരു ഓൾ ഇൻ വൺ ടൈപ്പർ വരുന്നത്. അതായത് മിക്കപ്പോഴും ഇങ്ങനെ ഒരു സോക്കർ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് ഇത് ഇതിന്മേൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഓൾ ഇൻ വൺ ടൈപ്പർ ചെയ്ത് ഇതിങ്ങനെ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതാണെങ്കിൽ ടോഡ്ലർ തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പറാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ ഇത് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെയും ഇങ്ങനത്തെ ഒരു സ്നാപ്പ് ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഡയപ്പറാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അടുത്ത ദിവസം പറയാം കേട്ടോ. പിന്നെ ഈ ഓൾ ഇൻ വൺ ഡയപ്പറിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു സോക്കർ ഉണ്ടാകും, പിന്നെ ഇതുപോലെ ഒരു പോക്കറ്റും ഉണ്ടാകും. അപ്പം നമുക്ക് ഒരു എക്സ്ട്രാ ഡയപ്പർ നമുക്ക് ഈ പോക്കറ്റിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നൈറ്റ് ടൈമിലേക്കൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഡയപ്പർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടില്ലേ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലേ നൈറ്റ് ടൈമിലേക്ക് നമുക്ക് ഈ ഒരു സോക്കർ പോരായിരിക്കും രണ്ട് സോക്കറുള്ള ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നൈറ്റ് ടൈമിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് ഈ ഓൾ ഇൻ വൺ ഡയപ്പർ എന്ന് പറയുന്നത്. നല്ല അബ്സോർബൻസി ആയിരിക്കും. ഒന്നാമത് ഇതിനകത്തുള്ള സോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അബ്സോർബൻസിയുള്ള സോക്കറായിരിക്കും. അതുകൂടാതെ നമുക്ക് ഇതിനുള്ളിൽ ഹെമ്പോ ബാമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോക്കറും കൂടി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സോക്കറും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓൾ ഇൻ വൺ ഡയപ്പറിന്റെ കൂടെ എപ്പോഴും രണ്ട് സോക്കർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അബ്സോർബൻസി ആയിരിക്കും. എന്തായാലും 8 to 10 hours നമുക്ക് അബ്സോർബൻസി കിട്ടും. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്യുവറ്റ് ഡയപ്പറാണ്. അപ്പോൾ ബമ്പാഡമ്മിൻ്റെ ഡയപ്പർ റിവ്യൂ കാണിച്ചപ്പോൾ ഞാൻ ഈ ഡയപ്പർ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഡ്യുവറ്റ് ഡയപ്പറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് ഡയപ്പറല്ല, ഒരു ഡയപ്പർ കവറല്ല, അതുപോലെ തന്നെ ഒരു ഓൾ ഇൻ വൺ ഡയപ്പറും അല്ല. ശരിക്കും ഇതിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവറ്റ് ഡയപ്പറാണ്. അപ്പോൾ ഡയപ്പർ കവറ് പോലെയല്ല, ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്യൂഡോ ക്ലോത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേ ഡയപ്പർ പോലെ സൈഡൊന്നും കുട്ടികളുടെ ശരീരത്തിലേക്ക് ടച്ച് വരില്ല. ടച്ച് എല്ലാം ഈ സ്യൂഡോ ക്ലോത്തിലായിരിക്കും വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സോക്കർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കണ്ടോ സോക്കർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് സ്നാപ്പ് ബട്ടൺ ഉണ്ട്. ഇവർ ഇതിൻ്റെ കൂടെ രണ്ട് സോക്കറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സോക്കറും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തന്നെ അവീവ എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതാണെങ്കിൽ കോട്ടൺ
ഡയപ്പറാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ റാഷസ് വരുന്നു, അലർജി വരുന്നു, ശരീരപ്രകൃതിയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഡ്യുവറ്റ് ഡയപ്പറാണ്, ഇത് നൈറ്റ് ടൈമിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഓരോ മോഡൽ ഷെല്ലുകളെ കുറിച്ച്. അതായത് കണ്ടത് ഒരു ഡ്യുവറ്റ് ഡയപ്പറിന്റെ ഷെല്ലാണ്. അതിന്റെ ഉള്ളിൽ ഉൾഭാഗത്താണെങ്കിൽ ഇതുപോലെ ഒരു കവറിങ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതേ ഇത് കണ്ടോ, ഡയപ്പർ കവറിന്റെ ഉള്ളിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു കവറിങ് വന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ കവറാണ്. അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയപ്പർ കവർ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് സോക്കർ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെല്ല് അപ്പാട് നമ്മൾ മാറ്റി കൊടുക്കണം. അല്ലാതെ ഈ ഷെല്ലിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ഡയപ്പർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ടൊക്കെ നമ്മളുടെ പീടിയൊക്കെ നനവ് തട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല്, അതുപോലെ അലർജി വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ഡയപ്പേഴ്സ്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഡയപ്പർ ഷെല്ലിന്റെ പേര് വെച്ചിട്ടാണ് ഓരോ ഡയപ്പറും നമ്മൾ അറിയപ്പെടുന്നത്. അതായത് എപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ലേ പോക്കറ്റ് ഡയപ്പർ മേടിക്കണോ, ഡയപ്പർ കവർ മേടിക്കണോ, ഓൾ ഇൻ വൺ ഡയപ്പർ മേടിക്കണോ എന്നൊക്കെ. അത് ശരിക്കും ഈ ഷെല്ലിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഡയപ്പർ അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഷെല്ല് അല്ല ഡയപ്പറിനെ എപ്പോഴും നന്നായിട്ട് അബ്സോർബൻസി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സോക്കേഴ്സ് ആണ്. അപ്പൊ പലതരത്തിലുള്ള സോക്കേഴ്സ്, ഈ സോക്കേഴ്സ് എത്ര നേരമൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, അതായത് എങ്ങനെയുള്ള ഡയപ്പർ വാങ്ങണം എന്നുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഈ ഹിപ് സ്നാപ്പിന്റെ കാര്യം. അപ്പൊ ഹിപ് സ്നാപ്പ് വരുന്ന ഡയപ്പേഴ്സ് ഏതൊക്കെയാണെന്ന്, അപ്പോൾ ഇതുപോലെ സ്നാപ്പ് ബട്ടൺ വരുന്ന കുറച്ച് ഡയപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്ന നല്ല ബ്രാൻഡ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്, ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലോ മെയിലിലോ ഒക്കെ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഈ ഡയപ്പർ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ കടന്നവരെ ബൈ ബൈ.